നമസ്കാരമുണ്ട്. ഞാൻ സുമേഷ് മലഞ്ഞിക്കാരനാണ്. ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചിരിയെ പറ്റിയിട്ടാണ്, വേറൊന്നല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ചിരി. ചിരി ഇന്ന് നിത്യ ജീവിതത്തിൽ നമ്മുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈലും ലാപ്ടോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്നാലും എടുത്തു പറയുന്നത് ഇന്നെല്ലാവരും ഒരു ചിരി, കൂടുതലും മറ്റുള്ളവരായിട്ടുള്ള ചിരി ഇമോജിയിൽ കൂടെയാണ് അല്ലേ, ശരിയല്ലേ? അപ്പൊ അത് കുറയ്ക്കുക. നമ്മളെല്ലാവരും ചെറിയ ചെറിയ പണക്ക പലവരുടെയും നിത്യജീവിതത്തിലെ ഇപ്പോ മുന്നേക്ക് വലിയൊരു സംഭവം ഉണ്ടായാലാണ് എല്ലാവരും പിണങ്ങി നടക്കുക. ഇന്ന് ചെറിയൊരു പ്രശ്നത്തിന് മുകളിലാണ് എല്ലാവരും പിണങ്ങുന്നത്. ആ പിണക്കങ്ങൾ മാറ്റാൻ നമുക്ക് ഒരു ചെറിയൊരു ചിരി മാത്രം മതി ലൈഫില്. എന്താടാ, എന്താ പറ്റി, എന്ത് വേണം, ആ ഒരൊറ്റ ചോദ്യങ്ങളിൽ ചിലപ്പോ ആ പിണക്കങ്ങൾ മാറാം. അപ്പൊ നമ്മള് പിണക്കങ്ങൾ ദൂരീകരിക്കുക, നല്ലൊരു ചിരിച്ചുകൊണ്ടുള്ള ദിവസങ്ങൾ സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ലൈഫില് സന്തോഷം, സമാധാനമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുക, പിണക്കങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, സ്നേഹങ്ങള്, അളവ് കവിഞ്ഞ സ്നേഹങ്ങൾ കൊടുക്കുക. എല്ലാവരും നമ്മള് നമുക്ക് മാത്രം സ്നേഹം പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, കിട്ടോ ഇല്ല. നമ്മൾ ഒരാൾക്ക് സ്നേഹം കൊടുത്താലാണ് അവർ നമ്മളെ സ്നേഹിക്കുള്ളൂ, ഗിവ് ആൻഡ് ടേക്ക്, എന്നാലാണ് കാര്യങ്ങൾ നടക്കും. അപ്പൊ നമ്മള് സ്നേഹം കൊടുക്കും തോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിരിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് സന്തോഷങ്ങളും നല്ല പ്ലഷറായിട്ടുള്ള നല്ലൊരു ജീവിതം നമുക്കുണ്ടാവും. നിത്യജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് അസുഖങ്ങളൊക്കെ കൂടി വരികയാണ് എല്ലാവർക്കും. ഏതൊരാൾക്കും കണ്ടാലും ഒരു സ്ട്രോക്കായി, അതായി, ഇതായി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന്റേന്ന് പറഞ്ഞാൽ ഫുൾ സമ്മർദ്ദമാണ്, ഫുൾ പ്രഷർ ഒരു ജീവിതത്തിൽ. ആ പ്രഷറിന് മാറണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ എത്ര ടെൻഷനിലായാലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു സമയം തിരഞ്ഞെടുക്കുക, ഒരു ഫാമിലി ടൈം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടുകളുടെ കൂടെ നമുക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സമയം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മാറാൻ പറ്റും. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മള് നമ്മുടെ സാമ്പത്തികം വരണ വഴിക്കും, അല്ലെങ്കിൽ സാമ്പത്തികം കൂടുന്നുമ്പോഴും പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയാകുമ്പോൾ നമുക്ക് ഈ ചിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ചിരി കുറയും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം ഒന്നിനും ഒരു സമയങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരികയാണ് നമ്മുടെ ലൈഫിൽ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ കൂടി പ്രശ്നങ്ങൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല, ആ കൂടി ഒരു മൂടി പുതച്ച, അല്ലെങ്കിൽ ഒരു ആരോടും സംസാരിക്കാൻ തോന്നാത്ത ഒരു അന്തരീക്ഷം വരികയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പണങ്ങളൊക്കെ ആയിട്ട് വേണ്ട, നമുക്ക് അവരോട് സംസാരിക്കണം. പക്ഷെ ഇതിനൊക്കെ നമുക്ക് വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ്, അത് വേണ്ട. നമുക്ക് ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പഴയ പോലെ എല്ലാവരോടും കുഞ്ഞു പണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചിരിക്കാടോ, മനസ്സ് തുറന്ന് ചിരിക്കേ, എല്ലാം നന്നാവും. ഞാനല്ല പറഞ്ഞത്.